ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീറ്റ് അവലോസിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒന്നാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്കിത് കുറെ കാലം സൂക്ഷിച്ചു വെക്കാനൊക്കെ പറ്റുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കുറെ കാലം സൂക്ഷിച്ചു വെക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അവലോസ് പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ പൊടിച്ച ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പ് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതാണ്. അപ്പൊ ഈ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരളവിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം, കരിഞ്ചീരകം, ഏലക്ക. അപ്പൊ ഞാൻ ആദ്യം ഒരു ചെമ്പട്ടിയില് ഗോതമ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ. ഈ പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം. ഈ തേങ്ങ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കരിഞ്ചീരകം ഇട്ടുകൊടുക്കുന്നുണ്ട്, അതുപോലെ നല്ല ജീരകം, ഈ ചെറിയ രണ്ട് ഏലക്കായും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അല്പം നെയ്യ് ചേർത്തെടുക്കാം, കുറച്ച് നെയ്യ് കേട്ടോ വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഇനി മുട്ട വേണമെന്നുള്ളവർക്ക് മുട്ടയും ചേർത്തെടുക്കാം. കുറച്ച് നെയ്യ് ചേർത്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് നമ്മൾ മധുരം അല്ലേ ചേർക്കുക. അപ്പൊ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു തരി ഉപ്പ്. നമ്മള് മധുരം ചേർക്കുന്നതിലും അതിന്റെ ബാലൻസിന് വേണ്ടി നമുക്ക് ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ, കൈക്കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. എന്റെ അടുത്ത് ഇവിടെ ഒരു 5-8-10 ബദാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് കരിയാതെ ചെറിയ തീയെ പാടുള്ളൂ കേട്ടോ, അധികം തീയെ പാടില്ല. അപ്പൊ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഇത് നന്നായി ചൂടായൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലൊരു 20-25 മിനിറ്റ് എങ്കിൽ നമ്മൾ ഇങ്ങനെ വറുത്തോണ്ടിരിക്കണം കേട്ടോ. തേങ്ങയൊക്കെ നന്നായി വറവായിരിക്കും. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. നമ്മൾ ആ കുഴച്ചെടുക്കുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ അപ്പൊ ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പൊ നമ്മത് പിന്നെ പൊടി നന്നായി വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നിങ്ങൾ കൂടുതൽ കാലം വെക്കണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വറുത്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ വറക്കുക. ഇതൊക്കെ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് തിന്ന് കഴിയും. എന്നാലും ഞാൻ നന്നായി വറുത്ത് കാണിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത് ഇനി നന്നായി ചൂടാറട്ടെ. അപ്പൊ ഇതിപ്പം ചൂടാറി വന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചത്. അപ്പൊ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം കേട്ടോ. ഞാൻ ഇത് വറുത്ത് വെച്ച് ഇറക്കി വെച്ച സമയത്ത് എന്റെ മോന് വന്ന് നോക്കി. അപ്പൊ മഞ്ഞ കളർ ഇല്ലാത്തോണ്ടവന് മഞ്ഞ കളർ വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി സാധാരണ ചേർക്കാറുണ്ട്, നീരും ചേർത്തിട്ടില്ല ഇനിയെന്നുള്ളൂ. അപ്പൊ അവന് മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ചേർക്കുമ്പം ഫസ്റ്റിൽ തന്നെ ചേർക്കട്ടോ, നമ്മള് തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ചേർക്കുക കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട്. ആ ഷുഗർ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഷുഗർ വേണ്ടെന്ന് വെച്ചാല് നിങ്ങൾ ഒരു പാകത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്ത് മധുരമായണോ നമ്മളൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നമ്മളിത് മിക്സിന്റെ ജാറിലേക്ക് കുറേ ഇട്ടുകൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ഇട്ടുകൊടുത്ത് നമുക്കിത് പൊടിച്ചെടുക്കണേ. അപ്പൊ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ മുഴുവനും പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ അറിയുള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും, വലിയവർക്കും നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവലോസ് പൊടിയാണിത്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.